കൂട്ടത്തിൽ ഒരു ചിത്രകാരൻ മാത്രമായി മാറാനായിരുന്നില്ല മലയാളിയായ പാട്രിക്കിന്റെ തീരുമാനം. തികച്ചും മൗലികവും വേറിട്ടതുമായ ഒരു കലാസങ്കേതത്തിന് തന്നെ അദ്ദേഹം രൂപം നൽകി. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിലയുള്ള ചിത്രകലാ സങ്കേതമായും അത് മാറുകയാണ് പ്രവാസിയായ പാട്രിക്കിന്റെ കലാജീവിതത്തിലൂടെ. ആർട്ടിസ്റ്റിക് മെറ്റൽ പാനൽ കേട്ടാൽ പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മികച്ച ഒരു കലാസൃഷ്ടി. ഒപ്പം വീടകങ്ങളെ അലങ്കരിക്കാനുതകുന്ന മനോഹര നിർമ്മിതികൾ. മലയാളി ചിത്രകാരൻ പാട്രിക് റൊസാരിയോ, അദ്ദേഹത്തിന് മാത്രം സ്വന്തമാണ് ഈ സൃഷ്ടികൾ. തിരുവനന്തപുരമാണ് പാട്രിക്കിന്റെ സ്വദേശം. മലേഷ്യയിലായിരുന്നു കുട്ടിക്കാലം. വർഷങ്ങളായി ഖത്തറിൽ പ്രവാസി. വിശ്രുത ചിത്രകാരൻ എം എഫ് ഹുസൈനുമായുള്ള ഖത്തറിലെ അടുപ്പം, അതാണ് പാട്രിക്കിലെ കലാകാരനെ ത്രസിപ്പിച്ചത്. ബദൽ കലാപരീക്ഷണത്തിന് ഊർജം പകർന്നതും എം എഫ് ഹുസൈൻ തന്നെ. ഒരു ഓർഡിനറി പെയിന്ററിൽ നിന്ന് എന്നെ എക്സ്ക്ലൂസീവ് പെയിന്ററായിട്ട് മാറ്റി, അല്ലെങ്കിൽ സെലിബ്രേറ്റഡ് പെയിന്ററായിട്ട് മാറ്റിയത് മിസ്റ്റർ എം എഫ് ഹുസൈൻ. പുള്ളി എൻ്റെ മെൻറ്റോർ, എൻ്റെ ഗുരു. പുള്ളി എൻ്റെ സ്റ്റൈലല്ല മാറ്റിയത്, എൻ്റെ ടെക്നിക്കല്ല പുള്ളി മാറ്റുക, എൻ്റെ തിങ്കിങ് പുള്ളിയെ മാറ്റി തന്നതിൻ്റെ. ഇരുവരും തമ്മിൽ വെറും 3 മാസത്തെ മാത്രം അടുപ്പം. അതിനിടയിൽ പലതും പഠിച്ചെടുത്തു. ലോകത്ത് മറ്റാരും കൈവയ്ക്കാത്ത ഒരു കലാസങ്കേതവും അതിലൂടെ പാട്രിക് രൂപപ്പെടുത്തി. വില കൂടിയ മുത്തുകളും രത്നങ്ങളും പതിച്ച ചിത്രങ്ങൾ. ദോഹയിൽ അടുത്തിടെ നടന്ന പ്രദർശനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ഇനി ദോഹ ഖത്താറയിൽ മറ്റൊരു പ്രദർശനത്തിനുള്ള ഒരുക്കത്തിൽ. എൻ്റെ ആദ്യത്തെ എക്സിബിഷനാണ്, ലോകത്തെ ആദ്യത്തെ എക്സിബിഷൻ ആർട്ടിസ്റ്റിക് മെറ്റൽ പാനൽ ദോഹയിലാണ്. ഇപ്പോൾ 1.5 മാസമായി. അടുത്ത ഒരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് April 1st ഖത്താറയിലായിരിക്കും 20 ദിവസം അടുത്ത എക്സിബിഷൻ. അവിടെ കൂടുതലും അറബ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടുതലായിരിക്കും. ലുക്കിംഗ് ഫോർവേഡ് ടു ഖത്താറ എക്സിബിഷൻ. ഇവിടെ ക്യാൻവാസ് ഇല്ല, പകരം അലുമിനിയം പാനലുകൾ മാത്രം. അതാണ് പാട്രിക് വരകളുടെ മാധ്യമം. വർണ്ണക്കൂട്ടുകളിൽ വർത്തമാന ശൈലി ചിത്രങ്ങൾ വാർന്നു വീഴും. അത് കഴിഞ്ഞാൽ മുത്തും മരതകവും റൂബിയും ക്രിസ്റ്റലുകളുമെല്ലാം ചേർത്തുള്ള ചമൽക്കാരം. ഒടുവിൽ അപ്പോക്സി റെസിൻ കൊണ്ടുള്ള ആവരണമണിയിക്കൽ. അതോടെ ആയുഷ്കാലം മുഴുവൻ സൂക്ഷിക്കാവുന്ന മികച്ച കലാസൃഷ്ടിയായി ചിത്രം മാറും. ചിത്രത്തിന്റെ വില 50,000 മുതൽ 2.5 ലക്ഷം റിയാൽ വരെ. പിന്നിട്ട 1.5 വർഷത്തിനിടെ പല വലിപ്പത്തിൽ 39 ചിത്രങ്ങൾക്ക് പാട്രിക് രൂപം നൽകി. അറബ് കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത പണികളാണ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത്. ദിസ് ഇസ് വൺ സെക്സ് എക്സാമ്പിൾ. മബ്കാര എന്ന് പറയും, അല്ലെങ്കിൽ ഇൻസെൻസ് ബേൺ. സ്രവോസ്കി ക്രിസ്റ്റൽ പേൾസ്, ഒരു നാച്ചുറൽ പേൾസ്, അമേരിക്കൻ ഡയമണ്ട്സ്, സ്മോക്കി ക്വാർട്സ്, ബെറിൽ, റൂബീസ്, അങ്ങനെ എക്സ്പെൻസീവ് സ്റ്റോൺസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത പണിയാണ്. ലാവണ്യ തിളക്കം നിറഞ്ഞതാണ് ചിത്രങ്ങൾ. വീടകങ്ങളുടെ ചുമരുകൾ, സീലിംഗ് എന്നിവയ്ക്കായി ചിത്രങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ട് പാട്രിക്കിന്. അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രതലങ്ങളിലേക്കും ചേരുമാറുള്ള വിസ്തൃത ചിത്രങ്ങൾ പാട്രിക്കിന്റെ ശേഖരത്തിലുണ്ട്. എനിക്ക് കണ്ടിന്യൂസ് പാനൽ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ വെറും ഒരു പെയിന്റിംഗ് മാത്രമല്ല വാളിൽ ഹാങ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ആ വാൾ മുഴുവനും ഇതുപോലത്തെ കണ്ടിന്യൂസ് ഡിസൈൻ, കണ്ടിന്യൂസ് പാറ്റേൺ എനിക്ക് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് മാർബിളും വരിപ്പുണ്ട്. ഇത് നീണ്ട 7 വർഷത്തെ പരിശ്രമം വേണ്ടി വന്നു വേറിട്ട കലാസങ്കേതത്തിന് രൂപം നൽകാൻ. അറബ് മസ്ജിദുകൾക്ക് ചാരുത പകരാൻ ഈ ചിത്രങ്ങൾ ഉതകുമെന്ന പാട്രിക്കിന്റെ നിഗമനം തെറ്റിയില്ല. അറബ് പാരമ്പര്യവും ജീവിതവും ചിത്രങ്ങൾക്ക് പ്രമേയമാകുന്നതും വെറുതെയല്ല. പുതുമ, സർപ്രൈസ് എലമെന്റ്, വാവ് ഫാക്ടർ ഒക്കെ ആയിരുന്നു. പ്രത്യേകിച്ചും ഞാൻ അവരുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് പണിച്ചതുകൊണ്ട് മെസ്ബഹ, മെത്കൻ, ഇതുപോലത്തെ ദല്ല ചെയ്തുകൊണ്ട് അവർക്ക് സർപ്രൈസ്ഡ് ആയിരുന്നു. അവരുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത സബ്ജക്റ്റിൽ ഞാൻ പെയിന്റ് ചെയ്തുകൊണ്ട്. അലങ്കാരത്തിന് വിലപിടിച്ച മുത്തുകളും കല്ലുകളും മാത്രമല്ല ഉപയോഗിക്കുന്നത്. അഖീഖ് സുലൈമാനി എന്ന മോതിരക്കല്ലുകൾ
മദർ പേൾ എന്ന് വിളിക്കുന്ന ഷെല്ലുകൾ, വിവിധ ലോഹ ചീന്തുകൾ എന്നിവയൊക്കെ ചിത്രങ്ങൾക്ക് ചാരുതയേകുന്നു. ഈ ഒരു വർക്കിൽ ഫ്യൂസ്ഡ് പേൾ ഉണ്ട്, റൂബീസ് ഉണ്ട്, സിട്രീൻ ഉണ്ട്, എമറൽസ് ഉണ്ട്, മോസ ഗേറ്റ്, റോസ് ക്വാർട്സ്. ഖത്തറിന് വെളിയിലും പ്രദർശനം നടത്തണമെന്നുണ്ട് പാട്രിക്കിന്. ചിത്രകലയിലെ ഈ മൗലിക സങ്കേതം പക്ഷേ ശരിക്കും വിലയേറിയതാണ്. എങ്കിലും തന്റെ ചിത്രങ്ങൾ തേടി ആവശ്യക്കാർ വരുമെന്ന കാര്യത്തിൽ പാട്രിക്കിന് സംശയമില്ല. കാരണം ഇതിനു പകരം വയ്ക്കാൻ ലോകത്ത് മറ്റൊന്നില്ല.